أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وضر بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا الله ويعلمكم الله صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بخوانا عذر الله مهان مالايا وسمستقر الله جميع العلماء نذاكر سمستقر الله جميع العلماء رجل بنايا قادر رسي വന്നിരായ ആലിക്കുട്ടി മുസ്ലിയാർ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ട്രഷറർ, ബഹുമാനാദരവുള്ള സിക്കയം സാദിഖ് മുസ്ലിയാർ, സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രഗത്ഭരായ കാര്യദർശി ഉസ്താദ് എം ടി അബ്ദു മുസ്ലിയാർ, സമസ്ത കേരള ജമീയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന സെക്രട്ടറി, ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ നദവി തുടങ്ങി വേദിയിൽ ഉപവിഷ്ടായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, ഉമറാക്കൾ ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ സമ്മേളിച്ച സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനയുടെയും മറ്റ് നേതാക്കൾ, മഹാന്മാരായ മുഅല്ലിമുകൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ മുസ്ലിയാർ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പ്രധാന പോഷക സംഘടനകളിൽപ്പെട്ട ഒരു സംഘടനയാണ് ജമീയത്തുൽ മുഅല്ലിമീൻ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമാവുന്ന ദീനിൻ്റെ ദാഴ്വത്തിന് വേണ്ടിയും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയും എന്തെല്ലാമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്, ആ നിർവഹിച്ച ആ ദൗത്യമാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ പല സംഘടനകളിൽ കൂടിയായിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ, സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള സുന്നി വൻ സംഘം, സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ, സമസ്ത കേരള ജമീയത്തുൽ മുദരിസീൻ, ജമീയത്തുൽ മുഅല്ലിമീൻ, സമസ്ത കേരള സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ, സുന്നി ബാലവേദി തുടങ്ങി നമ്മൾക്ക് ഏകദേശം 10-15 ഉപ സംഘടനകൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമക്കുണ്ട്. ഈ പല സംഘടനകൾക്കും ഭാഗിക്കപ്പെട്ടുകൊണ്ട് അവർ നിർവഹിക്കുന്നതായ ആ ദൗത്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം നിർവഹിച്ചു. വിശുദ്ധമാവുന്ന ഈ ദീനിന് ദഅവത്ത് ചെയ്യാൻ വേണ്ടി, ആ ദീനിൻ്റെ ദഅവത്തിന് ആവശ്യമാവുന്ന ഘടകങ്ങളാണതൊക്കെ. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം നിർവഹിച്ചതാണ്. അത് നമ്മളിവിടെ പല ഭാഗങ്ങളായി തിരിച്ചു. അതിൻ്റെ പല സംഘടനകൾ ആവശ്യാനുസരണം നമ്മളിവിടെ സ്ഥാപിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയാണ് ജമീയത്തുൽ മുഅല്ലിമീൻ. അപ്പോൾ ഇവിടെ ഈ ഒരുമിച്ച് കൂടിയ മുഅല്ലിം, സമസ്ത കേരള ജമീയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിൻ്റെ നേതൃത്വത്തിലായിക്കൊണ്ടിട്ട് ഇവിടെ നടക്കപ്പെടുന്നതായി ഈ സാരഥി സംഗമം. ഈ സാരഥി സംഗമം ഇതൊരു ചെറിയ സംഘമല്ല. ഇത് മഹാന്മാരാവുന്ന മുഅല്ലിമീങ്ങളാവുന്ന നിങ്ങൾ സമ്മേളിച്ച ഒരു വലിയ ഒരു സംഘമാണ്, ഒരു പണ്ഡിത സംഘമാണ്.
ഈ പണ്ഡിത സംഗമം മഹാനാവുന്ന ബഹാവുദ്ദീൻ മുസ്ലിയാർ സൂചിപ്പിച്ചതുപോലെ ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ഇത് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ആ നാട്ടിലുള്ള പൂർണ്ണമായിട്ട് ആ നാടിൽ ദീനീയായ നിലക്കുള്ള ഒരു വലിയ വിപ്ലവം, ആ വിപ്ലവം നടത്താൻ സാധിക്കണവരാണ്. നമുക്കറിയാം ആ ജമിയത്തുൽ മുഅല്ലിമീനും ആ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിലുള്ള മറ്റുള്ള സംഘടനകളും മുഅല്ലിമീങ്ങളാവുന്ന നിങ്ങളുടെ ഈ പ്രവർത്തനമൊക്കെ സമസ്ത കേരള ജമിയത്തുലമയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മുതൽക്കൂട്ടാണ്. സമസ്ത കേരള ജമിയത്തുലമ എന്ന ഈ മഹത്താവുന്നതായ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ ആ ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെടുന്നതിൽ ഏറ്റവും വലിയതായ ഒരു പങ്കാണ് മുഅല്ലിമീങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, യാതൊരു സംശയവും. കുറഞ്ഞ വേതനം മാത്രം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ വിശുദ്ധമാവുന്ന വജ്ഹിനെ മാത്രം ലക്ഷ്യമാക്കി ഈ വിശുദ്ധമാവുന്നതായ ശരീഅത്ത്, ആ ശരീഅത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ഒരു വിഭാഗമാണ് മുഅല്ലിമീങ്ങൾ. നമുക്കറിയാം മുഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തുച്ഛമായ വേദന അവരുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിയ്യത്ത് നല്ല നിയ്യത്തായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്തു കൊടുത്തു. ഒരു മുഅല്ലിമിൻ്റെ ജീവിതം നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇവിടെ ചിലപ്പോൾ വലിയ സമ്പന്നന്മാരുടെ ജീവിതത്തിനേക്കാൾ എത്രയോ സുഖസൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വളരെ സംതൃപ്തമാവുന്നതൊരു ജീവിതമായിരിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിയ്യത്തിൻ്റെ കതിരനുസരിച്ച് അവരെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് മുഅല്ലിമീങ്ങളാവുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അവരിവിടെ നിർവഹിച്ചതായ ആ ദൗത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടതായ ഒരു ഭാഗമാണ് നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഭാഗം നമ്മൾ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നമ്മൾ നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടേതായ ആ ഗുണങ്ങളും ആ സ്വഭാവങ്ങളൊക്കെ നമ്മളിലുണ്ടാവണം. നമ്മളെ പ്രവർത്തനങ്ങൾ നമ്മളെ കണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരോട് ബന്ധപ്പെട്ടവർക്കും എപ്പോഴും മാതൃക അയക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാവണം മുഅല്ലിമീങ്ങളിൽ നിന്നുണ്ടാവേണ്ടത്. അവരെ പ്രവർത്തനം മാത്രമല്ല, അവരെ പ്രവർത്തനവും അവരെ വേഷവും അവരെ സർവസ്വവും. അപ്പോൾ നമ്മളെ പ്രവർത്തനം നല്ലതാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ ഇവിടെ നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യം, ആ ദൗത്യത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഏറ്റെടുത്തതെന്നുള്ള ബോധം മുഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാം. അപ്പോൾ ആ ദൗത്യം ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അവരുടെ ആ സ്വഭാവ രീതിയും അവരാ ജീവിത ശൈലിയും അവരെങ്ങനെയാണ് ജനങ്ങളിലേക്ക് അവർ ആകർഷിക്കപ്പെട്ടത്, എന്തുകൊണ്ട് അവർ ജനങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു അമ്പിയാക്കന്മാർ, അവർ വിശുദ്ധമാവുന്ന ദീനിനെ പ്രചരിപ്പിക്കപ്പെടാൻ വേണ്ടി അവരിവിടെ നിയോഗിക്കപ്പെടുമ്പോൾ പൂർണ്ണമായിട്ടും എല്ലാ അമ്പിയാക്കന്മാരെ സംബന്ധിച്ചും നമുക്കറിയാം പ്രതികൂല സാഹചര്യങ്ങളായും എല്ലാ അമ്പിയാക്കന്മാരെ സംബന്ധിച്ചു വളരെ എളുപ്പത്തിൽ നിന്നും കൊണ്ട് പ്രചരിപ്പിക്കപ്പെടാൻ പറ്റിയതായ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഏത് അമ്പിയാക്കന്മാരിൽ നിന്നുള്ള ആരെ ജീവിത ചരിത്രമെടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ വളരെ പ്രതികൂലമാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഈ പ്രതികൂലമായ സാഹചര്യങ്ങളെ മുഴുവനും അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്കുള്ളതായ അവരിലെ ജനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന അവരെ ഉന്നതമാവുന്നതായ ഗുണങ്ങളാണ്. ഒരു ശരീരത്ത് ഇവിടെ വന്നാലും ഇല്ലെങ്കിലും മനുഷ്യൻ പൊതുവെ നന്മയായെന്ന് കരുതപ്പെടുന്ന സർവ്വഗുണങ്ങളും അമ്പിയാക്കന്മാരിലുണ്ടായിരുന്നു. അതോടുകൂടി അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കപ്പെടുന്നതായ ആ വിശുദ്ധ ശരീഅത്തിൻ്റെ ആ പൂർണ്ണമായും അതിൻ്റെ അതിരുവരമ്പുകൾക്കുള്ളിൽ നിന്നും കൊണ്ടിട്ട് അവർ പ്രവർത്തിച്ചു. അവരുടെ ജീവിതം അത് അവരോട് പിൻപറ്റപ്പെടുന്നവർക്ക് പൂർണ്ണമായ ഒരു മാതൃകയായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവിതത്തിൻ്റെ ആ ശൈലിയും നബിൻ്റെ പിന്നാലെ കൂടിയിട്ടുള്ള സഹാബത്ത് വിശുദ്ധമാവുന്ന ദീനിനെ മനസ്സിലാക്കിയത് അധികം പറഞ്ഞു പഠിപ്പിക്കുകയല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ജീവിത രീതി സഹാബത്ത് നോക്കി മനസ്സിലാക്കി ആ ജീവിത രീതി മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പ്രത്യേകമായതല്ലാത്ത എല്ലാം അവർക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പകർത്തപ്പെടാൻ പറ്റുന്നതായി.
അപ്പം നമ്മളൊരു വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയതാവുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തതായ വ്യക്തിതാക്കളാണെന്നുള്ള ബോധം ഈ മുഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരിലും ആ ബോധങ്ങൾക്കുണ്ടാവണം. ആ ബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മളെ പ്രവർത്തനത്തിനേക്ക് അത് വേണ്ടതുപോലുള്ളതായ ഗുണം അതിൻ്റെ ഫലം ചെയ്യുള്ളൂ. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ അവർ അതിന് അവർ ദീനുപകരിക്കുന്നതായ കുട്ടികളാവണം. അവർ ദീനുപകരിക്കുന്നതായ കുട്ടികളാവണമെങ്കിൽ പഠിപ്പിക്കുന്നതായ നമ്മളിൽ ഉണ്ടാവേണ്ടതായ ഗുണങ്ങളൊക്കെ നമ്മളിലുണ്ടോയെന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം. അപ്പോൾ നമ്മളെ പ്രവർത്തനങ്ങൾ നമ്മൾ വളരെ വിശുദ്ധമായ പ്രവർത്തനങ്ങളാകാൻ വേണ്ടി മുഅല്ലിമീങ്ങൾ ശ്രമിക്കുക. അവർ ജമാഅത്ത് അതുപോലത്തെ മറ്റുള്ളതായ ഇബാദത്തുകളെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിഭാഗത്തുകളെ കാര്യത്തിൽ നമ്മൾ തന്നെ അതിൽ അലസത വരുത്തി തീർത്താൽ നമ്മളെ പ്രവർത്തനം കണ്ടും കൊണ്ടിട്ട് നന്നാവേണ്ട കുട്ടികളിലും ആ സ്വഭാവങ്ങളായിരിക്കും വളരെ. നേരെ മറിച്ച് ഉസ്താദിൻ്റെ നല്ല ഗുണങ്ങൾ കാണുമ്പോൾ ആ ഗുണങ്ങൾ ചെയ്ത് കുട്ടിയും അത് എന്താവണം സ്വയം ചെയ്യുന്നതായ ഒരവസ്ഥയിലേക്ക് കുട്ടി എന്താവണം എത്തണം. നമ്മളെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളെ ഒരു ഏത് ശ്വാസം വരെ എല്ലാം ഓരോ ശ്വാസവും അതെന്താവണം എന്നറിയോ അത് പിൻപറ്റപ്പെടാൻ പറ്റുന്നതായ അവസ്ഥയിലാക്കി മാറ്റാൻ വേണ്ടി മുഅല്ലിമീങ്ങൾ ശ്രമിക്കണം. ഈ ഒരു നിലക്കുള്ള ശ്രമം നമ്മളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നിലക്കുള്ളതായ ഒരു പരിവർത്തനം നമ്മളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും ഇവിടെ ഉണ്ടായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് മുഅല്ലിമീങ്ങൾ അവരെ എപ്പോഴും മാതൃകയാവാൻ പറ്റുന്നതായ നല്ല ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടാവണം. ഒരു മുഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുഅല്ലിം നേരിടുന്നത് വിവിധങ്ങളാകുന്ന പ്രശ്നങ്ങളായിരിക്കും. നമുക്കറിയാം ഒരു നാട്ടിൽ അവൻ ഒരു മുഅല്ലിമായി കൊണ്ടിട്ടൊരു അവൻ നിയോഗിക്കപ്പെട്ടാൽ ആ നാട്ടിനെ ഒരു അവിടെ ഒരു അതിനെ പൂർണ്ണമായും കൊണ്ടല്ലെങ്കിലും അതിനൊരു 90% ആ നാടിനെ നന്നാക്കി തീർക്കാനുള്ളതായ പ്രവർത്തനം ആ ഈ മുഅല്ലിമിൽ നിന്നുണ്ടാവണം. വെറും നമ്മൾ മദ്രസയിൽ നമുക്ക് നിയോഗിക്കപ്പെട്ട 1-2 മണിക്കൂറുകൾ മാത്രം, ആ മണിക്കൂറുകളിൽ മാത്രം നമ്മളെ പ്രവർത്തനം അവസാനിക്കാൻ പാടില്ല. നമ്മളെ പ്രവർത്തനം അതിൻ്റെ ശേഷവും നമ്മളെ പ്രവർത്തനം എന്താവണം അത് തുടർന്നും കൊണ്ടേയിരിക്കണം. നാട്ടിലുള്ളതായ നല്ല ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് വിശുദ്ധമാവുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഈ മഹത്താവുന്ന ആശയങ്ങളും ആദർശങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാം. ഈ വിശുദ്ധമാവുന്ന പ്രസ്ഥാനം ഇവിടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന അവസ്ഥ? ഇത് ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ പല കള്ളന്മാരും ഇവിടെ വന്നു, ഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ വന്നു. ഇവിടെ ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ് പ്രസ്ഥാനം പല പേരിലായി കൊണ്ടിട്ട്, തബ്ലീഗ് ജമാഅത്ത്, അങ്ങനെ പല വിദഈ പ്രസ്ഥാനങ്ങളും ഇവിടെ വന്നു. ഈ വിദഈ പ്രസ്ഥാനങ്ങൾക്ക് മുഴുവനും സമസ്ത കേരള ജമീയത്തുൽ ഉലമ അത് ഇവിടെ പൊട്ടി മുളച്ച സമയത്ത് തന്നെ അതിൻ്റെ മോശമായ ആശയങ്ങളൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനെ ഒരളവോളം അതിനെ തടുക്കാൻ, അതിൻ്റെ ആ ദുഷ്പ്രചരണങ്ങളിൽ ജനങ്ങൾ വഞ്ചിതരാവാത്ത നിലക്ക് ശ്രദ്ധിക്കാനും സമസ്ത കേരള ജമീയത്തുൽ ഉലമയ്ക്ക് സാധിച്ചു. ഇതാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ ചെയ്തതായ ഏറ്റവും വലിയതായ ഒരു നേട്ടം. നമ്മളെ വിശുദ്ധമാവുന്ന നമ്മളെ അഖീദ, നമ്മളെ ആശയം, നമ്മളെ വിശുദ്ധമാവുന്നതായ കർമ്മങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, ഇതൊക്കെ അതിവിടെ സംരക്ഷിച്ചു സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അതുപോലെ തന്നെ പല കള്ള തരീഖത്തുകളും ഇവിടെ കടന്നു വന്നു. ആ കള്ള തരീഖത്ത് നമുക്കറിയാലോ ഇന്നത്തെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അധിക ആളുകളും ആത്മീയതയ്ക്ക് വേണ്ടി ദാഹിക്കുന്നതായ ഒരു കാലഘട്ടം. ഇത് ചൂഷണം ചെയ്യാൻ പറ്റുന്നതായ ഒന്നാണെന്ന് പല കള്ളന്മാരും മനസ്സിലാക്കി. അവർ പല നിലക്കും ഈ കേരളത്തിൻ്റെ നല്ല ഇവിടെ ഈ ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലും ലോകത്തൊക്കെ പല രൂപത്തിലായിക്കൊണ്ട് അവർ അവതരിച്ചു. ആ നിലക്കുള്ളതായ ചൂഷണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ തെയ്യക്കത്ത് തെയ്യക്കത്ത് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് തെയ്യക്കത്ത്? തെയ്യക്കത്ത് എന്ന് പറഞ്ഞാൽ ആ തെയ്യക്കത്തിനെ സംബന്ധിച്ചുള്ളതായ ശരിയായ വിവരം നമുക്കൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരുത്തൻ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും ദിക്കറിൻ്റെ മറവിലായിക്കൊണ്ട്, ദിക്കർ നല്ലതന്നെ, ദിക്കറിൻ്റെ മറവിലായിക്കൊണ്ട് അവൻ എന്ത് ചെയ്താലും അവൻ്റെ പിന്നാലെ കൂടിക്കൊണ്ടിട്ട് അവനിൽ നിന്ന് സംഭവിച്ചതോ സംഭവിക്കാത്തതോ ആവുന്ന, സംഭവിച്ചതാണെങ്കിൽ സംഭവിച്ചത്, സംഭവിക്കാത്തതാണെങ്കിലോ പൊള്ളു, ഇങ്ങനെ പല അത്ഭുതങ്ങളും അവനിൽ നിന്നുണ്ടായി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിട്ട്
അത് പർവ്വതീകരിച്ചു കൊണ്ട് കാണിക്കുന്നതായ ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. മഹാന്മാരാവുന്നതായ തരീഖത്തിൻ്റെ മശായഖന്മാർ, അവർ തരീഖത്തിൻ്റെ മശായഖന്മാർ അവർ വളരെ വ്യക്തമായി കൊണ്ട് പ്രഖ്യാപിച്ചു, തരീഖത്ത് എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും നിലക്കുള്ളതായ പിന്നെ എന്തെങ്കിലും ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ളതായ കള്ളപ്രചരണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ളതായ അത്ഭുതകരമാവുന്ന സംഭവങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടായി അതിനെ പർവ്വതീകരിച്ച് കാണിക്കലോ അല്ല തരീഖത്ത്. വിശുദ്ധമാവുന്നതായ ശരീഅത്ത്, ആ ശരീഅത്തിൻ്റെ ശരിയാവുന്നതായ ആ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കാം. ഇതായിരുന്നു മഹാന്മാരാവുന്ന തരീഖത്തിൻ്റെ മശായിഖന്മാർ മുഴുവൻ ചെയ്തത്. അപ്പോൾ വിശുദ്ധമാവുന്ന ശരീഅത്തിൻ്റെ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കുകയാണ് മഹാന്മാരാവുന്ന തരീഖത്തിൻ്റെ മശായിഖന്മാരിവിടെ ചെയ്തത്. ആ റൂട്ടിൽ കൂടി സഞ്ചരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ തരീഖത്തിൻ്റെ മശായിഖന്മാർ അല്ലെങ്കിൽ തരീഖത്തുമായും കൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ ആളുകൾ, അവരിൽ വിശുദ്ധമാവുന്ന ശരീഅത്ത് പൂർണ്ണമായിട്ടും അവനിലുണ്ടാവണം. ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടിയല്ല ഒരാൾ സഞ്ചരിക്കണം നിൽക്കുക, എന്നാൽ അവനിൽ നിന്ന് ആയിരം ആയിരം കറാമത്തുകൾ ഉണ്ടായാലും അവനെ വിശ്വസിക്കാൻ പാടില്ല എന്നാണ്. മഹാന്മാരാവുന്ന തരീഖത്തിൻ്റെ മശായിഖന്മാർ തന്നെ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെപ്പോലുള്ള മഹാന്മാർ അതിനെ സംബന്ധിച്ച് വിലയിരുത്തിയത്. ആയിരം ആയിരം കറാമത്തുകൾ ഉണ്ടെങ്കിലും വലവ് മഷാ അരൽമാവ്, അവൻ വെള്ളത്തിൻ്റെ മേലെ ഏതെങ്കിലും നിലക്കുള്ളതായ വെള്ളത്തിൻ്റെ മേലെ സഞ്ചരിക്കേണ്ടതായ മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത നിലക്ക് അവൻ സഞ്ചരിച്ചാലും, വതാറഫിലവായി ആകാശത്തിൽ കൂടി അവൻ പറന്നു നോക്കുക, അതല്ലെങ്കിൽ അവൻ മരിച്ചവരെ ഹയാത്താക്കി നോക്കുക, എന്ത് അത്ഭുതങ്ങളുണ്ടെങ്കിലും അവൻ ശരീഅത്തിൻ്റെ റൂട്ടിൽ കൂടിയല്ല അവൻ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവൻ വിശ്വസിക്കാൻ പാടില്ല. അത്രയും വ്യക്തമായ നിൽക്ക് മഹാന്മാരാവുന്നതായ തരീഖത്തിൻ്റെ മശായിഖന്മാർ, ആ തരീഖത്തിൻ്റെ റൂട്ട് എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായ നിൽക്ക് അവർ നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. മഹാനാവുന്ന റിഫായി ഷെയ്ഖ് തങ്ങൾ പറഞ്ഞതുപോലെ, ലാ തഖൂലു കമാ യഖൂലു ബഅദു ഹാദിഹിൽ മുതസവ്വിഫ, ഈ സൂഫിയാക്കളാണെന്ന് അഭിനയിക്കുന്നതായ ചില ആളുകൾ അവർ പറയുന്നത് പോലെ നിങ്ങൾ പറയരുത്. നഹ്നു അഹ്ലുൽ ബാത്തിൻ വഅൻതും അഹ്ലുൽ ളാഹിർ, ഞങ്ങൾ ബാത്തിൻ്റെ അഹലുകാരാണ്, ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ ചിലപ്പോൾ നിസ്കരിച്ചില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ പിന്നെ കള്ളുടിച്ചെന്ന് വരും, അല്ലെങ്കിൽ മറ്റുള്ള ശരീഅത്തിനോട് എതിരായ പലതും ഞങ്ങൾ ചെയ്തെന്ന് വരും, അതൊന്നും നോക്കി ഞങ്ങളെ പിന്നാലങ്ങൾ നടക്കണ്ട. അതുകൊണ്ട് നഹ്നു അഹ്ലുൽ ബാത്തിൻ വഅൻതും അഹ്ലുൽ ളാഹിർ, നിങ്ങൾ ളാഹിറിൻ്റെ അഹലുകാരാണ്, അതുകൊണ്ട് നിങ്ങൾ ശരീഅത്തിൻ്റെ ആ ളാഹിർ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചോ എന്ന് ചില കള്ളന്മാർ പറയലുണ്ട് തരീഖത്തിനെ മോശമാക്കാൻ വേണ്ടി. അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയരുത്. ലാത്തൂലൂക്കമായ ഗുലുബാദിഹിൽ മുത്തസവീഫ, ഈ സൂഫിയാക്കളാണെന്ന് അഭിനയിക്കുന്നതായ ചില കള്ളന്മാർ പറയുന്നത് പോലെ നിങ്ങളിങ്ങനെ പറയരുത് എന്ന് തരീഖത്തിൻ്റെ മഹാന്മാരാവുന്ന മശായിഖന്മാർ അവർ ആദ്യം തന്നെ നമുക്കതിനെ സംബന്ധിച്ചൊരു മുന്നറിയിപ്പ് തന്നു. കാരണം ഇങ്ങനെ പറയുന്നതായ ഒരു വിഭാഗം ഇവിടെ വരും, അത് ഉറപ്പാണ്. അപ്പോൾ പല തരീഖത്തുകൾ ഇവിടെ വന്നു. ആ പല തരീഖത്തുകൾ വന്നു, ആ തരീഖത്തിനിലേക്ക് ചേർക്കപ്പെടുന്നതായ പലരും അവരിൽ നിന്ന് പല അത്ഭുതങ്ങളുണ്ട് എന്ന് അവരോ അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ടവരോ പറഞ്ഞുകൊണ്ട് പർവ്വതീകരിച്ചു, അല്ലെങ്കിൽ അതിനെ പർവ്വതീകരിക്കപ്പെട്ടു. അതിനൊക്കെ സമസ്തകയുള്ള ജമീയത്തുലമയും മഹാന്മാരാവുന്ന അതിൻ്റെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ അതിനെ പഠിക്കേണ്ടതുപോലെ പഠിച്ചു. പഠിക്കേണ്ടതുപോലെ പഠിച്ചപ്പോൾ അവർക്ക് അവിശ്വാസപരമായുള്ളതായ അവരെ തകരാറുകൾ, മറ്റുള്ളതായ അവർക്കുള്ള തകരാറുകളൊക്കെ മനസ്സിലാക്കി. പൊതുജനത്തിൻ്റെ മധ്യേ അവരെ സംബന്ധിച്ചുള്ളതായ തകരാറുകളൊക്കെ വളരെ വ്യക്തമായ നിൽക്ക് വരച്ച്, അത് വളരെ വ്യക്തമായ നിൽക്ക് സമസ്ത കേരള ജമീയത്തുലമ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളു. അങ്ങനെ ഇവിടെ പല തരീഖത്തുകളും, ആ തരീഖത്തുകളൊക്കെ പേജ തരീഖത്തുകളാണ് എന്ന് സമസ്ത കേരള ജമീയത്തുലമ വളരെ ആർജവത്തോടുകൂടി വളരെ വ്യക്തമായ നിൽക്ക് പ്രഖ്യാപിച്ചു. അത് എന്തുകൊണ്ട്? തരീഖത്തിന് വേണ്ടതായ അടിസ്ഥാനപരമായ ഗുണങ്ങളൊന്നും ആ തരീഖത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രതീക്ഷപ്പെട്ടവരിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ. കണ്ണിലിപ്പോൾ അടുത്തിട്ടായ ഒരു സംഭവം നമുക്കറിയാം. കൊളത്തൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് അവിടെ ഒരു പിന്നെ ഒരു ഒരു ഒരുത്തൻ മരണപ്പെട്ടു. അവൻ മരണപ്പെട്ടതിൻ്റെ ശേഷം ഏതാനും ദിവസങ്ങളോളം അവനെ പിന്നെ ഏകദേശം 4 മാസത്തോളം അവൻ്റെ റൂഹ് മടങ്ങി വന്ന് അവന് രണ്ടാമത് ഇനിയും ജീവിക്കുന്നുള്ളതായ ഒരു വിശ്വാസത്തോടു കൂടി അവിടെ വീട്ടിലതിനെ സൂക്ഷിക്കപ്പെട്ടു. ഇതെങ്ങനെ ഇത് സംഭവിച്ചു?
തെരിയക്കത്ത് അതിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി അല്ലാതെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതായ തകരാറുകളാണത്. ഏതെങ്കിലും കള്ളന്മാർ, ഏതെങ്കിലും ഷെയ്ത്താനെ സേവിച്ചതായ ആളുകൾ, അവർക്ക് മഹാനാവുന്ന ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞതുപോലെ വിശുദ്ധാത്മാക്കളുമായുള്ള പ്രത്യേകമാവുന്ന തഹ്സീറാത്തുകൾ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധാത്മാക്കൾ, അവരിൽ മലായിക്കത്തിൻ്റെ പ്രത്യേകമാവുന്നതായ തഹ്സീറാത്തുകൾ ഉണ്ടാവും. മലായിക്കണ്ടില്ലേ വിശുദ്ധ ഖുർആനിൽ തന്നെ ഇന്നല്ലദീന ഖാലു റബ്ബുനാ അല്ലാഹ് ഫുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക്ക. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാളി അബൂബക്കറുൽ അറബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി അവൻ സഞ്ചരിക്കുക, അവൻ്റെ വിശ്വാസത്തിന് അവൻ എന്താക്കുക, ശരിപ്പെടുത്തുക, ഭൗതികമാവുന്നതായ താല്പര്യങ്ങളുമായുള്ളതായ ബന്ധത്തിന് അവൻ വിച്ഛേദിക്കുക. ഈ ഒരു അവസ്ഥ ഒരുത്തനിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവനിക്ക് പിന്നെ അൽ മലായിക്ക, അവൻ മലായിക്കത്തിനെ കാണുന്ന വയസ്സുമഴു കലാമവും മലായിക്കത്തിൻ്റെ സംസാരം അവൻ കേൾക്കും. വയുക്കല്ലിമൂനഹു, ആ മലായിക്കത്ത് അവനോട് സംസാരിക്കും. വയുക്കല്ലിമുഹും, മലായിക്കത്തിനോട് അവനും സംസാരിക്കും. ഈ ഒരു അവസ്ഥ മലായിക്കത്തിൽ നിന്നുള്ളതായ തഹ്സീറാത്തുകൾ വിശുദ്ധാത്മാക്കൾക്കുണ്ടാവും എന്നതുപോലെ മോശമാവുന്നതായ ഖബീസത്തായ അറുവാഹികളാണെങ്കിൽ ആ അറുവാഹികളിൽ ഷെയ്ത്താനിയാവുന്നതായ തഹ്സീറാത്തുകൾ ഉണ്ടാവും. അപ്പം ഷെയ്ത്താൻ വന്നിട്ടുള്ളത് കണ്ടില്ലേ, ബിംബങ്ങളെ ഉള്ളിലൊക്കെ ഷെയ്ത്താൻ വന്നിട്ട് ബിംബത്തിനോട് എന്തെങ്കിലും വന്ന് പറയുമ്പോൾ ഷെയ്ത്താൻ എന്താക്കുക, അതിൽ കൂടി പ്രത്യക്ഷപ്പെടുക എന്നതുപോലെ ഷെയ്ത്താനെ സേവിച്ചു കഴിഞ്ഞാൽ ആ ഷെയ്ത്താനിയാവുന്നതായ ചില തഹ്സീറാത്തുകളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഷെയ്ത്താൻ വന്ന് പറയും, ഈ പിന്തോ അങ്ങനെ തന്നെ ഇവനെ മരിച്ചാലും ഈ ഇവിടെ വെച്ചോ, പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ എന്താവും, ആത്മാവ് തിരിച്ചു വരും. ചിലപ്പോൾ ഷെയ്ത്താൻ ഈ ജഡത്തിൽ കൂടി തന്നെ പ്രത്യക്ഷപ്പെടും, വന്നിട്ട് പറയും, കണ്ടോ ഞങ്ങൾ വരാനുള്ള സമയമായിട്ടുണ്ട്, കുറച്ചുകൂടി ദിവസങ്ങൾ കാക്കണം, കുറച്ചുകൂടി നിങ്ങൾ കാത്തിരുന്നോ എന്ന് പറയും. അപ്പം ഈ കാത്തിരിക്കുന്ന ആളുകൾക്ക് വിശ്വാസമായല്ലോ, ആ അടുത്ത ദിവസം ഇനി ഒരു പത്ത് ദിവസം കൂടി കാത്തുനിന്നാൽ, അല്ലെങ്കിൽ ഒരു മാസം കൂടി കാത്തുനിന്നാൽ, ഒരു രണ്ട് മാസം കൂടി കാത്തുനിന്നാൽ വരും. കാരണം ചില ഈ മരണപ്പെട്ടതായ ഈ മനുഷ്യൻ ചിലപ്പോൾ സംസാരിക്കുന്നത് പോലെ ഷെയ്ത്താൻ ഈ ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പം ഷെയ്ത്താനെ സേവിച്ചതായ ആളുകൾക്ക് ഇവിടെ ചില തഹ്സീറാത്തുകളും ചില അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ഇതുകൊണ്ടല്ലേ മഹാന്മാർ പറഞ്ഞത് അത്ഭുതം കൊണ്ടിട്ടല്ല അള്ളാഹുവിൻ്റെ വലിയ മനസ്സിലാക്കേണ്ടത്. അത്ഭുതങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് മാത്രമല്ല കാണിക്കാൻ കഴിയുക, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ കാണിച്ചാൽ അത് കറാമത്താവും. അത് ചില പ്രത്യേകമാവുന്നതായ റിയാദ ചെയ്ത ആളുകൾക്ക് അത് കാണിക്കാൻ കഴിയും, ചില പ്രത്യേകമാവുന്നതായ വിദ്യ അഭ്യസിച്ചവർക്ക് അത് കാണിക്കാൻ കഴിയും. ഇവിടെ മായാജാല കണ്ടില്ലേ, അതുപോലെ തന്നെ മസ്ബരി, അങ്ങനെ പലതും പല അത്ഭുതങ്ങളും പലരും കാണിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഫൈനൽ കുമ്മല മിനൽ ഔലിയാഹ് യഖാഫൂന ദുഹൂറൽ കറാമത്തി അലാ ഐദീഹിം, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവരിൽ നിന്ന് വല്ല കറാമത്തുകളും വെളിവെട്ടാത്ത തന്നെ അവർക്ക് പേടിയാണ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതായ ഒരു ഇസ്തിറാജാണോ. അപ്പോൾ അവർ മഹാന്മാർ അവരിൽ നിന്ന് കറാമത്തുകൾ വെളിവെടലിനെ തന്നെ അവർ പേടിച്ചിരുന്നു. അപ്പോൾ അത്ഭുത കാര്യങ്ങൾ വെളിപാടൽ കൊണ്ടല്ല ഒരു വലിയനെ നമ്മൾ വലിയാണെന്ന് അളക്കേണ്ടത്, വലിയനെ അളക്കേണ്ടതായ മാനദണ്ഡം. അപ്പം പല ഇവിടെ നമുക്കറിയാം കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് പല കള്ളന്മാരെ സംബന്ധിച്ചു, അവനിൽ നിന്ന് അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു, ആ അത്ഭുതം ഉണ്ടായി, ഈ അത്ഭുതം ഉണ്ടായി എന്നൊക്കെ പറയുന്നു. ഈ അത്ഭുതങ്ങളൊക്കെ ചിലപ്പോൾ ഒരു താൽക്കാലിക പ്രതിഭാസങ്ങളായിരിക്കും, യഥാർത്ഥ കറാമത്തുകളാവില്ല. ഇവൻ ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കാത്തവനാണെങ്കിൽ അവൻ ഷെയ്ത്താനെ സേവിച്ചിട്ടുണ്ടാവും, സംശയമില്ല ആ കാര്യത്തിൽ. ഷെയ്ത്താൻ അതിന് വേണ്ടതായ സൗകര്യങ്ങളൊക്കെ ഷെയ്ത്താൻ എന്താവും ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഷെയ്ത്താനിയാവുന്നതായ ചില സമ്മർദ്ദങ്ങളും ചില തോന്നിപ്പിക്കലൊക്കെ അവനിലുണ്ടാവും. അതൊക്കെ ചിലപ്പോഴെന്താവും പറഞ്ഞതുപോലെ ഒന്ന് ചിലതൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് വലിയ അത്ഭുതമാണെന്ന് മനസ്സിലാക്കി ഇവൻ വലിയാണെന്നുള്ളത് ഇവനെ ചിത്രീകരിച്ചു, അല്ലെങ്കിൽ ഇവൻ തെരിയക്കത്തിൻ്റെ ശേഖാണെന്ന് മനസ്സിലാക്കി അവൻ്റെ വയ്യാലെ കൂടുന്നതായ ഒരവസ്ഥ. അപ്പം തെരിയക്കത്ത് എന്താണെന്നുള്ളത് യഥാർത്ഥ അതിൽ തെരിയക്കത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാതെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും അങ്ങനെ പല നാടുകളിലൊന്ന് നടന്നു വരികയാണ്. പല നാടുകളിലും മുഅല്ലിമീങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ നാടുകളിലും പലരും പ്രത്യക്ഷപ്പെടും. ആ പ്രത്യക്ഷപ്പെടുമ്പോൾ അവനെ സംബന്ധിച്ച് അവൻ ശരീഅത്തുമായുള്ള അവൻ്റെ ബന്ധം എങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടിയാണോ, ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി അല്ല എന്ന് വെക്കുക. എന്നാൽ ഫലായസ്ഉത്തിബാഹു, അവനോട് പിൻപറ്റാൻ പറ്റൂല. വഇൻ തഹഖഖ വഇൻ സഫീ നഫ്സിഹി, അവൻ സ്വന്തം നിൽക്ക് നല്ലവനാണെങ്കിലും, അവൻ ചിലപ്പോൾ നല്ലവനാവാം. ചില ഉലിയാക്കന്മാരൊക്കെ കണ്ടില്ലേ, അവർ മസ്താന്മാരായ ചില ആളുകളൊക്കെ ഇങ്ങനെ പോകണം, അവരൊക്കെ ചിലപ്പോൾ നല്ല ആളുകളായിരിക്കും.
അവർ വലിയ ആളുകളായിരിക്കും, പക്ഷെ അവൻ്റെ കൂടെ നമ്മൾ പോകാൻ പറ്റില്ല. ഇത്തിബാഹു, അവൻ്റെ പിന്നാലെ പോകാൻ പറ്റില്ല. അവർ നല്ലവരായിരിക്കും, അവരെ സംബന്ധിച്ച് നമുക്ക് വർത്താനമില്ല. അത് ഖൗമും ബഹാരിയിൽ ഔലിയാക്കന്മാരുടെ കൂടത്തിൽ അങ്ങനത്തെ ഒരു വിഭാഗം ഔലിയാക്കന്മാരുടെ കൂടത്തിലുണ്ടാവും. നേരെ മറിച്ച് യാതൊരു നിലക്കുള്ളതായ ബുദ്ധിക്കോ മറ്റൊരു തകരാറുമില്ലാതെ ഔലിയാണെന്ന് പറഞ്ഞുകൊണ്ട് വിലായത്തിനെ ചമഞ്ഞും കൊണ്ടിട്ട് ജനങ്ങളെ പിന്നെ ചൂഷണം ചെയ്യുന്നതായ ഒരു വിഭാഗം ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നല്ല നമ്മളെ ഗ്രാമങ്ങളിലൊക്കെ വളരെയധികം അത് വളരെ പടർന്ന് പന്തലിച്ചു കൊണ്ട് വരുന്നതായ ഒരു അവസ്ഥയാണെന്ന് കാണാൻ കഴിയുന്നത്. ഇതൊക്കെ ഓരോ മഹല്ലത്തുകളിലും നിങ്ങൾ പ്രവർത്തിക്കുന്നതായ മഹാന്മാരാവുന്ന മുഅല്ലിമീങ്ങൾ ഇതിനൊക്കെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതിൻ്റെ പിന്നെ കാപട്യം അത് തുറന്നു കാട്ടാൻ നിങ്ങൾ സന്നദ്ധരാവണം. നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനമാണ് മുഅല്ലിമീങ്ങളൊക്കെ, ഓരോ മുഅല്ലിമ ഒരു പ്രസ്ഥാനമാണ്. ഇവിടെ ഇരിക്കുന്ന മുഅല്ലിമീങ്ങളൊക്കെ ഒന്നിരിക്കൽ നിങ്ങൾ ഫൈദിമാരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ദാരിമികളായിരിക്കും, അല്ലെങ്കിൽ ഹുദവികളായിരിക്കും, അല്ലെങ്കിൽ വാഖവികളായിരിക്കും, അല്ലെങ്കിൽ യമാനികളായിരിക്കും. അങ്ങനെ കേരളത്തിലെ വിവിധമാവുന്നതായ പല സ്ഥാപനങ്ങളിൽ നിന്നിട്ടും പിന്നെ സനദ് വാങ്ങിയ പണ്ഡിതന്മാരായിരിക്കും അധികം ആളുകളും. അപ്പോൾ ഒരു വലിയ വലിയ പണ്ഡിതന്മാരാവുന്ന നിങ്ങൾ ഇങ്ങനത്തതായ നാടിൽ നടന്നു വരുന്നതായ ഇങ്ങനത്തതായ എന്തെങ്കിലും അതിനെതിരിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞത്, പ്രക്ഷോഭം ഉണ്ടാക്കി നാട് കുട്ടിച്ചോറാക്കണം എന്നല്ല, അതിനൊക്കെ വളരെ സിയാസിയോടുകൂടി നേരിട്ട് അതൊക്കെ തെറ്റാണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം. അങ്ങനത്തെ പല ബാധ്യതകളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ബിദഅീ പ്രസ്ഥാനങ്ങൾക്കുള്ള കടന്നുകയറ്റമാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, ഓരോ ഗ്രാമങ്ങളിലും ബിദഅീ പ്രസ്ഥാനങ്ങൾ ഓരോ വീട് വീടാന്തരം നടന്നുകൊണ്ട് അവർ പ്രവർത്തിക്കുകയാണ്. നിങ്ങളെന്ത് ചെയ്തു, നമ്മളെന്ത് ചെയ്തു? നമ്മൾ സമസ്ത കേരള ജമീയത്തുലമ സമസ്ത കേരള ജമീയത്തുലമൻ്റെ മഹാന്മാരാവുന്നതായ നമ്മളെ മുൻകഴിഞ്ഞതായ മഹത്തുക്കളാവുന്നതായ നമ്മളെ നേതാക്കന്മാർ അവർ വളരെ വ്യക്തമായ നിലക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആ ചിത്രം നമുക്ക് അവർ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അവർ വരച്ച് കാണിച്ചു തന്ന ആ പാതയിൽ കൂടി മാത്രമേ നമ്മൾ സഞ്ചരിക്കാൻ പാടുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ല. ഇവിടെ ബിദഅീ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഓരോ അവർക്കുള്ള ഓരോ ആശയങ്ങളും ഈ ആശയങ്ങളൊക്കെ മഹാന്മാരാവുന്ന നമ്മുടെ ബശായഖന്മാർ അതിനുള്ളതായ അതിലുള്ള എല്ലാ തകരാറുകളും വളരെ വ്യക്തമായി നിൽക്കെ നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തെ ബിദഅീ പ്രസ്ഥാനങ്ങൾ ഓരോ നാടുകളിലും അത് വളരെയധികം കടന്നു കയറുമ്പോൾ ഇതിനെ ചെറുക്കുക എന്നുള്ളതായ ഒരു പ്രവൃത്തി, അതിന് ചെറുക്കേണ്ടതായ ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ മദ്രസ കഴിഞ്ഞു, പിന്നെ നമ്മളെ പണിയും കഴിഞ്ഞ് വിചാരിച്ച് നമ്മൾ സമസ്ത കേരള ജമീയത്തുലമൻ്റെ പ്രവർത്തകരാണ് നമ്മൾ. അപ്പോൾ സമസ്ത കേരള ജമീയത്തുലമൻ്റെ ഈ വിശുദ്ധമാവുന്നതായ ആശയം ഈ നാട്ടിൽ നടപ്പിൽ വരുത്താൻ വേണ്ടി, സമസ്ത കേരള ജമീയത്തുലമൻ്റെ ഈ വിശുദ്ധമാവുന്നതായ ഈ ആശയം ഈ അഖീദ ഈ ഇതിൻ്റെ ഈ കർമ്മം ഇതിൻ്റെ ആചാരങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന എന്തും നാടിൻ്റെ ഏത് ഭാഗത്തു നിന്നുണ്ടായതാണെങ്കിലും അതിനെ ശരിക്ക് അടിച്ചമർത്തണം. അതിൻ്റെ എതിരുള്ളതായ ശരിയായ പ്രതിരോധം, ആ പ്രതിരോധം എന്ന് പറഞ്ഞാൽ അതിനെ എന്താക്കുക, ജനങ്ങൾക്ക് അതിൻ്റെ സത്യമാവുന്നതായ വശങ്ങൾ വളരെ അധികം സിയാസിയോടുകൂടി ജനങ്ങളെന്താക്കുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് ഇത് ആ ഒരു ദൗത്യം അതും കൂടി നിങ്ങളെ ദൗത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ സമസ്ത കേരള ജമീയത്തുലമയുടെ ഈ വിശുദ്ധമാവുന്ന ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് കോടാലി വെക്കുന്ന ആരുണ്ടോ അവർക്കുള്ളതായ സർവ പിന്നെ വാദഗതികളെയും അവൻ്റെ മൊനയൊടിച്ചു കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാവണം. മദ്രസയിലുള്ളതായ ഈ അധ്യാപനത്തിൽ മാത്രം ഒതുങ്ങരുത് നിങ്ങളുടെ ജീവിതം. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണ്, നിങ്ങൾക്കിവിടെ പലതും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. സമസ്ത കേരള ജമീയത്തുലമയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മുഅല്ലിമീങ്ങൾ ഒരു മുതൽക്കൂട്ടാണ്. സമസ്തൻ്റെ എല്ലാ പ്രവർത്തനത്തിലും വളരെ ശക്തമായ നിൽക്ക് ഭാഗമാക്കാവുന്നവരാണ് മുഅല്ലിമീങ്ങൾ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തമാണ് മുഅല്ലിമീങ്ങൾക്കുള്ളത് എന്ന് മുഅല്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ആ നിലക്ക് ആവണം നിങ്ങളുടെ പ്രവർത്തനം. നിങ്ങളുടെ പ്രവർത്തനം ജനങ്ങൾക്ക് കബൂലിയത്തുണ്ടാവണ നിലക്കുള്ളതായ സ്വഭാവങ്ങൾ നിങ്ങളിൽ ഉണ്ടാവണം. നമ്മളെ ജനങ്ങൾ കബൂൽ ചെയ്യണതായ ഒരവസ്ഥ, ആ അവസ്ഥ നമ്മളില്ലാത്ത നിലക്ക് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. നമ്മളെ വേഷത്തിൽ അത് വേണം, നമ്മളെ വേഷം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതായ വേഷമാവണം. മഹാനായ യൂസുഫ് ബിൻ അബ്ദുസ്സലാം തങ്ങൾ അവർ ഒരവസരത്തിൽ പ്രസംഗിക്കാൻ ചെന്നു എന്ന് പറഞ്ഞു. പ്രസംഗിക്കാൻ ചെന്നപ്പോൾ മൂപ്പർ സാധാരണ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ മൂപ്പർ തറീക്കെട്ടൊക്കെ കെട്ടി അതിൻ്റെ മേലെ ഒരു തൈലസാനെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച ജുമായക്കൊക്കെ ഉസ്താദന്മാരിടുന്നത് പോലെ ഇടുന്ന ഒരു തൈലസാനോട് ധരിക്കലുണ്ട്. അന്ന് തൈലസാൻ ധരിക്കാതെ തന്നെ മൂപ്പർ ചെന്നത്, മൂപ്പർ പ്രസംഗിച്ചിരുന്ന ആളുകളെ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു.
അപ്പൊ ഇസ്ബിൻ അബ്ദുസലാം തങ്ങൾക്ക് തോന്നി എന്തോ ഒരു അപാകത ഇവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മൂപ്പരെ എനിക്ക് തോന്നിയാ ഞാൻ സാധാരണ തൈലസാം ധരിക്കലുണ്ട്. ഇന്ന് തൈലസാം ധരിച്ചു മൂപ്പര് പിന്നെ തിരിച്ചുപോയി ആ തൈലസാം ധരിച്ചു അന്ന് പ്രസംഗിക്കാൻ തുടങ്ങി എന്നാ ഫംതസലു. അപ്പോൾ മൂപ്പര് പറയണത് അവരനുസരിച്ചു എന്നാ. അപ്പോൾ വേഷം ഒരു ചില്ലറല്ല, വേഷം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. നമ്മൾ മുഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങ് നമ്മൾ വേഷം എങ്ങനെയായാലും മതി, പഠിപ്പിച്ചാൽ മതി എന്നല്ല, വേഷവും നന്നാവണം. മുഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഉലമാവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഏരിയയിലും ഓരോ രാജ്യങ്ങളിലും ആ രാജ്യത്തേക്ക് വ്യത്യസ്തമാവുന്ന വേഷങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിലുള്ള വേഷാവൂല മറ്റ് തമിഴ്നാട്ടിൽ ചെന്ന് നോക്കിയാൽ അല്ലെങ്കിൽ യു പി ചെന്ന് നോക്കിയാൽ അവിടെ വേറൊരു വേഷമായിരിക്കും. പക്ഷേ അവിടെ ആര്യം ആര്യമാണെന്ന് തിരിച്ചറിയപ്പെടുന്നതായ ഒരു വേഷം ആര്യം എനിക്കുണ്ടാവും. എന്നതുപോലെ ഇവിടെ കേരളത്തിൽ മഹാന്മാരാവുന്ന നമ്മളെ ഉസ്താദന്മാരും നമ്മളെ മഷായിഖന്മാരൊക്കെ അവർ സ്വീകരിച്ചിരുന്നതായ ഒരു വേഷമുണ്ട്. ആ വേഷം നമ്മളും സ്വീകരിക്കണം. അതിൽ യാതൊരു നിൽക്കുള്ളതായ ഒരു വീക്ഷയും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. കാരണം വേഷം എന്നുള്ളത് നമ്മൾ അംഗീകരിക്കപ്പെടാനുള്ളതായ അതിൻ്റെ ഒരു മാനദണ്ഡമാണ്. വേഷം മാത്രം നന്നായാൽ പോരാ, മനസ്സിലായില്ലേ? വേഷം നന്നാകുന്ന പലരും ഇവിടെ ഉണ്ട്, വേഷം നമ്മളെക്കാൾ നന്നാക്കുന്ന പലരും ഉണ്ട്. അതൊരു യൂണിഫോമായി സ്വീകരിച്ചവരൊക്കെ ഉണ്ട്. അത് മാത്രം പോരാ, വേഷം നന്നാവണം. വേഷം നന്നാവലോടുകൂടി നമ്മൾക്കുള്ളതായ ബാത്തിനും നന്നാവണം. അപ്പോൾ ആ ബാത്തിനെ നമ്മൾ നന്നാക്കുക, ബാത്തിനെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ, ആ അമ്പിയാക്കന്മാരുള്ളതായ ആ സ്വഭാവങ്ങൾ അത് കഴിയുന്നതും നമ്മളിലേക്ക് പകർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെ വേഷങ്ങൾ നന്നാവുക, നമുക്കുള്ളതായ സ്വഭാവങ്ങൾ നന്നാവുക, നമ്മുടെ ഓരോ പ്രവർത്തനവും രഹസ്യവും പരസ്യവുമായുള്ള നമ്മളെ ഓരോന്നും നന്നായി കൊണ്ടിട്ട് മാതൃകാ യോഗ്യരാകുന്ന മുഅല്ലിമീങ്ങളാവാൻ വേണ്ടിയാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അങ്ങനെ മാതൃകാ യോഗ്യമാരായ മുഅല്ലിമീങ്ങളായിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾ വല്ലാതെ പ്രവർത്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മളെ പിന്നാലെ ആളുകൾ കൂടും. ആ ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അപ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടവരാണ് മുഅല്ലിമീങ്ങൾ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾക്കുള്ളതായ പ്രവർത്തനം മദ്രസൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിയതാണെന്ന് മനസ്സിലാക്കരുത്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സർവ്വ പ്രവർത്തനങ്ങളും അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടവരാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നതായ എല്ലാ മേഖലയിലും നിങ്ങളെ പ്രവർത്തനത്തിന് നിങ്ങൾ വ്യാപിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. ഇവിടെ കൂടിയതായ മഹാന്മാരാകുന്ന മുഅല്ലിമീങ്ങളോടും മറ്റ് ബന്ധപ്പെട്ടവരോടൊക്കെ പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമ്മതിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.